നമസ്കാരം. പാകിസ്ഥാന് മുന്നറിയിപ്പുമായി അമേരിക്കയുടെ രഹസ്യാന്വേഷണ വിഭാഗം. മുൻകാലങ്ങളെ അപേക്ഷിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിലുള്ള ഇന്ത്യൻ സൈന്യം അതിവേഗം പ്രതികരിച്ചേക്കുമെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത്. ഓഫീസ് ഓഫ് നാഷണൽ ഇന്റലിജൻസ് പുറത്തിറക്കിയ അമേരിക്കൻ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ റിപ്പോർട്ടിലാണ് പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഭീഷണികളെക്കുറിച്ച് പരാമർശിച്ചിരിക്കുന്നത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നങ്ങൾ ഉത്കണ്ഠ ഉണ്ടാക്കുന്നതാണ്. പ്രശ്നങ്ങൾക്കുള്ള സാധ്യതകൾ കുറവാണെങ്കിലും രണ്ടു കൂട്ടരും ആണവായുധങ്ങൾ കൈവശം വച്ചിരിക്കുന്നത് വലിയ ആശങ്ക തന്നെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ത്യ വിരുദ്ധ നിലപാടുള്ള തീവ്രവാദ ശക്തികളെ പിന്തുണയ്ക്കുന്ന നിലപാട് വർഷങ്ങളായി പാകിസ്ഥാൻ പിന്തുടർന്ന് പോരുന്നുണ്ടെന്നും ഈ റിപ്പോർട്ടിൽ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. പാകിസ്ഥാന്റെ ഇത്തരം നിലപാടുകൾ ഇന്ത്യയുമായുള്ള ബന്ധം വഷളാക്കുന്നതാണ്. പാകിസ്ഥാൻ എല്ലാ കാലത്തും ഇന്ത്യ വിരുദ്ധ തീവ്രവാദ ശക്തികളെ പിന്തുണയ്ക്കുന്നു. പക്ഷേ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കീഴിൽ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഏതൊരു പ്രകോപനത്തെയും സൈനിക ശക്തി ഉപയോഗിച്ച് പ്രതികരിക്കാൻ മുൻകാലങ്ങളെ അപേക്ഷിച്ച് സാധ്യതകളുണ്ട്. കാശ്മീരിലെ തീവ്രവാദി ആക്രമണങ്ങൾ ഇരു കൂട്ടരും തമ്മിലുള്ള സംഘർഷ സാധ്യത ഉയർത്തുന്നതാണെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതുപോലെ അതിർത്തി തർക്കമുള്ള മേഖലയിൽ ഇന്ത്യയും ചൈനയും വലിയ തോതിലുള്ള സൈനിക വിന്യാസമാണ് നടത്തിയിരിക്കുന്നത്. സായുധ സേനകളുടെ ഏറ്റുമുട്ടൽ ഉണ്ടാകാനുള്ള സാധ്യത ഇവിടെ വളരെയധികം ഉണ്ടെന്നും റിപ്പോർട്ടുകൾ പറയുന്നു. ഇതും രണ്ടും ആണവശക്തികൾ തമ്മിലുള്ള പ്രശ്നം അമേരിക്കയ്ക്കും നേരിട്ടുള്ള ഭീഷണിയായി മാറിയേക്കാം. ഇതിൽ അമേരിക്കയുടെ ഇടപെടലിന്റെ ആവശ്യകതയുണ്ട്. 2020 ലഡാക്കിലുണ്ടായ പ്രശ്നം ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ബന്ധം വഷളാക്കി. ഇരു രാജ്യങ്ങൾക്കുമിടയിൽ നൂറ്റാണ്ടിനിടയിലുണ്ടായ ഏറ്റവും വലിയ ഗുരുതരമായ പ്രതിസന്ധിയാണ് ഇതെന്നാണ് വിദഗ്ധർ പോലും വിലയിരുത്തിയത്. നിയന്ത്രണ രേഖയിലുണ്ടാകുന്ന ഏതൊരു ചെറിയ പ്രശ്നവും ഗുരുതരമായി മാറിയേക്കാമെന്നും ഈ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അതേസമയം എന്തിനും ഏതിനും പാകിസ്ഥാൻ അവസാന ആശ്രയം അമേരിക്കയായിരുന്നു. പക്ഷേ കുറച്ചു നാളുകളായി അമേരിക്ക പാകിസ്ഥാനെ ഏഴയലത്ത് അടുപ്പിക്കുന്നില്ല. ഈ ഒരു റിപ്പോർട്ട് കൂടി പുറത്തുവിട്ടതിലൂടെ ഇത്തരം സംഭവങ്ങളാണ് സൂചിപ്പിക്കുന്നത്. മാത്രവുമല്ല, പാക് പ്രധാനമന്ത്രി ഫോൺ വിളിച്ചാൽ പോലും സംസാരിക്കാൻ ബൈഡനോ മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരോ തയ്യാറാകുന്നില്ല എന്നും റിപ്പോർട്ടുകളുണ്ട്. മറുവശത്ത് അമേരിക്ക അടക്കമുള്ള വൻ ശക്തികൾ ഇന്ത്യയോട് ഏറെ അടുക്കുകയാണ്. അവർ ഇന്ത്യൻ പ്രധാനമന്ത്രി മോദിയുടെ വാക്കുകൾക്ക് വില കൽപ്പിക്കുന്നു. അന്താരാഷ്ട്ര പ്രശ്നങ്ങൾ വരുമ്പോൾ ഇന്ത്യയോട് ഇടപെടാൻ അവർ ആവശ്യപ്പെടുന്നു. ഇതൊക്കെ പാകിസ്ഥാന് സഹിക്കാവുന്നതിലും അപ്പുറമാണ്. ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നു എന്ന ഒരൊറ്റ കാരണത്താലാണ് അമേരിക്ക ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ പാകിസ്ഥാനെ അകറ്റി നിർത്തുന്നത്. ഒപ്പം ചൈനയോടുള്ള പാകിസ്ഥാന്റെ അടുപ്പവും. ഇതിന് പ്രധാന കാരണങ്ങൾ ഇവയൊക്കെയാണ്. വൻശക്തികൾ തങ്ങളെ കൈവിട്ടെന്ന് മനസ്സിലായതോടെ ചൈനയെ കൂടുതൽ പ്രീതിപ്പെടുത്തി ഒപ്പം കൂട്ടാനുള്ള കഠിന പരിശ്രമത്തിലാണ് പാകിസ്ഥാൻ ഇപ്പോൾ. ചൈനയോട് അടുക്കുന്നതിലൂടെ റഷ്യയോട് ചങ്ങാത്തം കൂടാമെന്നും ഇവർ കരുതുന്നുണ്ട്. ചൈനയുടെയോ റഷ്യയുടെയോ കൂട്ടില്ലാതെ അധിക നാൾ പിടിച്ചു നിൽക്കാനാവില്ല എന്നും ഇമ്രാൻഖാന് നന്നായി അറിയാം. എന്തായാലും വലിയ തരത്തിലുള്ള വെല്ലുവിളികളാണ് ഇമ്രാൻഖാൻ ഇപ്പോൾ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. രാജ്യത്തിനകത്ത് തന്നെ ഇമ്രാൻ ഭരണകൂടം രാജിവെച്ചിറങ്ങണമെന്ന തരത്തിലുള്ള പ്രതിഷേധങ്ങളും പ്രൊട്ടസ്റ്റുകളും ധാരാളമായി തന്നെ ഉയരുന്നുണ്ട്. ഇതെല്ലാം കനത്ത വെല്ലുവിളിയാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. വെബ് ഡെസ്ക്, തത്തു മീനൂസ്.